ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, ആട് ടു എന്ന സിനിമയുടെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സാധാരണ ഞാൻ ഇങ്ങനെ സിനിമയുടെ റിവ്യൂ ഇട്ടില്ല, ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ റിവ്യൂ ഇടുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ആടിൻ്റെ കുറച്ച് ട്രെയിലർ റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക് റിവ്യൂ ഒക്കെ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആടിൻ്റെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്നലെയായിരുന്നു പടം റിലീസ് ചെയ്തത് എങ്കിൽ എനിക്ക് ഇന്നലെ കാണാൻ സാധിച്ചില്ല, ക്ഷമിക്കുക. അപ്പോൾ ഇന്നാണ് ഞാൻ ആടിൻ്റെ സിനിമ കണ്ടത്, അത് ഷോ തന്നെ കാണാൻ ശ്രമിച്ചു. അപ്പോൾ ആദ്യ ഷോ തന്നെ കിട്ടി, നല്ല ജനത്തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിയേറ്റർ റെസ്പോൺസ് പോലെ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ ഈശ്വര ഒന്ന് ടിക്കറ്റ് കിട്ടി കണ്ടാൽ മതി, കാരണം ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ പോയത്, അവിടെ പോയി ടിക്കറ്റ് എടുക്കാമെന്നുള്ള ധാരണയിലായിരുന്നു പോയത്. ഒന്ന് നിൽക്കാൻ പോലും അവിടെ സ്ഥലമില്ലായിരുന്നു, അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. അതിപ്പോൾ എങ്ങനെ പറയാം, കാരണം ഞാൻ ഇതുവരെ തിയേറ്ററുകളിൽ കണ്ടിരിക്കുന്ന സിനിമകളിൽ വെച്ചിട്ട് നല്ലൊരു തിരക്ക് വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. മാസ്റ്റർ പീസ് എന്ന സിനിമയും അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി ഞാൻ അവിടുത്തെ തിരക്ക് കൂടി ഉണ്ടാവും എന്നായിരുന്നു പ്രതീക്ഷിച്ചത് ഗേറ്റ് തുറക്കുന്നതിന് മുമ്പ് വരെ. എന്നാൽ ഗേറ്റ് തുറന്നപ്പോൾ എല്ലാവരും ആട് എന്ന സിനിമയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു ടിക്കറ്റ് എടുക്കാൻ ചെന്നത്. ഓക്കെ, നമുക്ക് ആ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആടിൻ്റെ റിവ്യൂസിലേക്ക് വരാം. ആദ്യം തന്നെ ആടിൻ്റെ ഒരു സംശയം ഞാൻ ഇവിടെ തീർക്കുകയാണ്. എല്ലാവരുടെയും സംശയം ഉണ്ടായിരുന്നു, പിങ്കി എന്ന ആട് സിനിമയിലുണ്ടോ, അല്ലെങ്കിൽ പിങ്കിക്ക് നല്ല ഒരു റോള് ഉണ്ടോ എന്ന്. ആ റോള് നമുക്ക് ഇവിടെ വെച്ച് അവസാനിക്കാം, കാരണം പിങ്കി എന്ന ആടിൻ്റെ കഥയല്ല ഇനി ആട് ടൂവിൽ നടക്കുന്ന ഒരു കഥ. പിങ്കി ആട് ഇതിൽ പ്രധാനമായിട്ടും ഇല്ല. ട്രെയിലറിൽ നമ്മൾ കാണുന്ന ഒരു ചെറുതായിട്ട് റൗണ്ടൊക്കെ ഇട്ടിട്ട് കുറേ പേര് ഫേസ്ബുക്കിലെ കാണിച്ചത് നിന്നായിരുന്നു. ട്രെയിലറിൽ ചെറുതായിട്ട് ആടിനെ കാണിക്കുന്നുണ്ട്, അത് അവിടെ കാണിക്കുന്നുണ്ട്, അത് പിങ്കി തന്നെയാണ്. പക്ഷേ എങ്കിൽ കൂടി ആകെ ഒരു 10 സെക്കൻഡോളം ദൈർഘ്യമുള്ള മാത്രം ഒരു നീളമുള്ള ഒരു സീന് മാത്രമാണ് പിങ്കിക്കുള്ളത്. അല്ലാതെ പിങ്കിയുമായി ബന്ധപ്പെട്ട ഒരു കഥയല്ല ആട് രണ്ടാം ഭാഗത്തിൽ. ആട് രണ്ടാം ഭാഗത്തിൽ നീലക്കൊടുവേലി പറഞ്ഞ മറ്റ് സംഭവങ്ങളൊന്നുമില്ല, പുതിയ ഒരു തലത്തിലേക്കാണ് കഥ നീങ്ങുന്നത്. പിന്നെ നമുക്കതിൽ എന്താണ് കഥ എന്ന് പറയാനുള്ള, നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലാണ് കഥ നീങ്ങുന്നത്. അതിൻ്റെ ഒരു കമ്മട്ടം അന്വേഷിച്ച് അല്ലെങ്കിൽ കമ്മട്ടം അന്വേഷിച്ചിട്ട് ഗുണ്ടകൾ ഷാജി ബാബനെ തേടിയെത്തുകയും ഷാജി ബാബൻ അപ്രതീക്ഷിതമായി ഇത് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥയാണ് ആട് രണ്ടാം ഭാഗത്തിൽ. നമുക്ക് ചിരിക്കാനുള്ള വക എന്തായാലും ആട് രണ്ടാം ഭാഗത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ പിങ്കി എന്നുള്ള കഥാപാത്രം നമ്മുടെ മനസ്സിൽ ഇഴ ചേർന്നത് കൊണ്ട് നമുക്ക് ഒന്നാം ഭാഗവുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഒരിക്കലും ആട് രണ്ടാം ഭാഗത്തെ കാണാൻ സാധിക്കില്ല. അതൊരു മറ്റൊരു പശ്ചാത്തല കഥയും ഇതൊരു മറ്റ് ഒരു കഥയുമാണ്. എങ്കിലും ഷാജി ബാബനും കൂട്ടരും ഒരേ ആ പണ്ടത്തെ അതേ കഥ അല്ലെങ്കിൽ അതേ ശൈലിയിൽ തന്നെയാണ് അവർ നീങ്ങുന്നത്. പിന്നീട് നമുക്ക് അജു വർഗീസിനെ അവസാനം വീണ്ടും കാണിക്കുന്നുണ്ട്, ഒരു ചെറിയ ഗസ്റ്റ് റോൾ പോലെ തന്നെയാണ് അജു വർഗീസ് വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ആ കാര്യങ്ങളിലൊക്കെ. പിന്നെ കാസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഒരാളെ മിസ് ചെയ്തു, അതായത് നമ്മുടെ ശശി ആശാൻ്റെ ശിങ്കിടിയായ ചെമ്പൻ വിനോദ്, അദ്ദേഹത്തെ വളരെ മിസ് ചെയ്ത പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം നമുക്കത് കാണാൻ സാധിച്ചു. മറ്റെല്ലാവരും ഉണ്ടായിരുന്നു, കഞ്ചാവ് സോമൻ അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു, ജൂഡ് എല്ലാവരും നല്ല പ്രകടനം തന്നെ ആട് ടൂവിൽ കാഴ്ചവെച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഷാജി പാപ്പൻ്റെ ആ ഒരു മുണ്ട് ശൈലി എല്ലാം നല്ലൊരു കളർ, നല്ല ഒരു മനോഹരമായിട്ടൊരു അനുഭൂതി നൽകി. തിയേറ്റർ മുഴുവൻ നല്ല ഒരു ഉത്സവമാക്കാൻ പോകുന്ന ഒരു സിനിമ തന്നെയാണ് ആട് രണ്ടാം ഭാഗം. പക്ഷേ എനിക്ക് തോന്നിയത് BGM പുതുക്കാമായിരുന്നു എന്നൊരു ഫീലും തോന്നിയിരുന്നു. BGM പഴയ BGM തന്നെയായിരുന്നു, ഷാജി ബാബൻ്റെ ആയാലും മറ്റെല്ലാ BGMകളും. പിന്നെ ആ ഒരു പാട്ടിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് പുതിയ പാട്ട്. ആ പാട്ട് നമുക്ക് നിലവാരം കുറഞ്ഞ് കാണാനേ സാധിക്കില്ല, കാരണം അത്രയ്ക്ക് നിലവാരം പുലർത്തുന്ന ഗാനങ്ങൾ മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഷാജി ബാബനെ നിങ്ങൾക്ക് തീർച്ചയായും ഒരിക്കൽ കൂടി കാണാം, രണ്ടാം ഭാഗത്തിൽ കാണാമെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോയി കാണണം. പിങ്കിയെ പ്രതീക്ഷിച്ച് ആരും തിയേറ്ററിൽ പോകേണ്ട കാര്യമില്ല, മറ്റൊരു കഥ തന്നെയാണ്. എങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും ചിരിക്കാനുള്ള നമ്മുടെ ക്യാപ്റ്റൻ ഗ്ലീറ്റിസിനെ വിട്ടുപോയി. ക്യാപ്റ്റൻ ഗ്ലീറ്റിസ് മനോഹരമായിട്ട് തന്നെ അദ്ദേഹം നമ്മുടെ ഏതമജൻ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, അറക്കലബു അങ്ങനെ എല്ലാവരും എടുത്ത് പറയേണ്ട കാര്യമില്ല, അവരെല്ലാവരും മനോഹരമായി ചെയ്തിരുന്നു. അത്രയ്ക്ക് തന്നെ നല്ല ഒരു നിലവാരം പുലർത്തുന്ന ഒരു കഥ തന്നെയായിരുന്നു. പക്ഷേ ആട് ഒന്നാം ഭാഗത്തിൽ അവർ വായി തുറക്കുന്ന മുഴുവൻ തമാശകളും കൂടി ആയിരുന്നു. എന്നാൽ ഇതിൽ കുറച്ച് സീരിയസ് ആയിട്ട് കുറച്ച് രംഗങ്ങൾ എവിടേക്ക് ടച്ച് അതിൽ വന്നിരുന്നു. പിന്നെ ഫൈറ്റ് സീനുകൾ കുറച്ച് കൂടുതലായിട്ട് തോന്നി ഷാജി ബാബൻ്റെ ഭാഗത്ത് നിന്ന്. അതൊക്കെ തന്നെയാണ് അതിൽ പറയാനുള്ളത്. എന്നാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്നാം ഭാഗത്തെ കമ്പയർ ചെയ്യാതെ നിങ്ങൾ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ആട് രണ്ടാം ഭാഗത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ മൊമെൻറ്റുകളും ആട് രണ്ടാം ഭാഗത്തിലുണ്ട്. പറ്റുന്നവരെല്ലാവരും പോയി കാണുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേഗം പോയി കാണുക, അല്ലെങ്കിൽ അതിൻ്റെ ത്രില്ല് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത്രേ പറയാനുള്ളൂ, തീർച്ചയായും പോയിട്ട് നിങ്ങൾ സിനിമ കാണുക.
ബൈ ബൈ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ചാനലിനെ കുറിച്ചാണ്, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ ഗായ്സ്.